നമസ്കാരം മരളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം അതിശക്തമായ ആക്രമണ പരമ്പരകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിനെതിരെയും ഫലസ്തീൻ ഭീകരർക്കെതിരെയും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ഭീകരർ ഇസ്രയേലിൽ എത്തി നടത്തുന്ന ആക്രമണങ്ങൾ തന്നെയാണ് വമ്പൻ ഭീകരാക്രമണ ശ്രമങ്ങൾ ഇസ്രയേൽ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിലും അവിടവിടങ്ങളിലായി കത്തിയും തോക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ഭീകരർ സാധാരണക്കാരായ ഇസ്രയേലികളെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ തുടർക്കഥയായതോടുകൂടിയാണ് ഇസ്രയേൽ സൈന്യം അതിശക്തമായ തിരിച്ചടി ഫലസ്തീൻ പ്രദേശങ്ങളിൽ കയറി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോഴും തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം ജെറുസലേം പ്രശ്നത്തെ കലാപമാക്കി മാറ്റാൻ നടത്തിയ ശ്രമത്തിനെയാണ് സൈന്യം ഇപ്പോൾ അതിശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇസ്രേൽ സർച്ച് മാസം നേതാവിന്റെ ആഹ്വാന പ്രകാരം കലാപം അഴിച്ചുവിട്ട അതേ സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുകളിൽ ഇറങ്ങിയത് എന്നും കണ്ടെത്തിയിരുന്നു അറബ് വംശജർ ഭീകരാക്രമണ ശ്രമമാണ് നടത്തുന്നതെന്നും പതിനാലു പേർ മുൻ മാസങ്ങളിൽ അവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെന്നും ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസവും മക്സാപളിയിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു ഇസ്രയേലി പോലീസിന് നേരെ തുടർച്ചയായ കല്ലേറ് ആവർത്തിച്ചുകൊണ്ടായിരുന്നു കലാപശ്രമങ്ങൾ ആരംഭിച്ചത് ഇസ്രയേൽ തുടർച്ചയായി ആക്രമണ പരമ്പര നടത്താനാണ് പലസ്തീൻ സംഘടനകളുടെ ശ്രമമെന്നും അത് അടിച്ചമർത്തുമെന്നും സൈന്യം വ്യക്തമാക്കിയതിൻ്റെ സാഹചര്യത്തിലാണ് അതിശക്തമായ സൈനിക നടപടികൾ മേഖലയിൽ ഉണ്ടായത് ഇതിനിടയിൽ ഭീകരർക്ക് പിന്തുണ അറിയിച്ചു ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയും ഇത് മേഖലയിൽ മറ്റൊരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളെ തള്ളിവിടുന്നത് എന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതായി ഇറാൻ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിൽ വിജയകരമായി ഡ്രോൺ ദൗത്യം നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിലെ ഖുദ് ബ്രിഗേഡിയറിന്റെ ചീഫ് കമാൻഡർ ആയ ബ്രിഗേഡിയർ ജനറൽ എസ്മയിൽ ഖാനിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നാൽപ്പത്തിയൊന്ന് ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് ഇറാനിയൻ ഡ്രോണുകൾ അതിൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചത് എന്നും അവയെ തടയുന്നതിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പരാജയപ്പെട്ടു എന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി അറബിക് പോസ്റ്റിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഫലസ്തീനിൽ തുടർന്ന് ഇസ്രയേൽ സൈന്യം വൈകാതെ നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോയില്ല എങ്കിൽ അതിശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പും ഇറാൻ ഇറാനിവിടെ നൽകുന്നുണ്ട് ഇസ്രയേലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖാനി വലിയൊരു ഭീഷണി മുന്നറിയിപ്പാണ് നൽകുന്നത് അതുപോലെ തന്നെ ഇസ്രയേൽ സ്വന്തം നാശത്തിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത് ഫലസ്തീൻ സിറിയ ഇറാൻ എന്നിവർക്കെതിരായ ഇസ്രയേൽ നീക്കത്തെ പരാമർശിച്ചുകൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ഹസൻ സലാമി വലിയ ഭീഷണിയാണ് ഇസ്രയേലിനെതിരെ ഉയർത്തുന്നത് അതേസമയം ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയന്ന ചർച്ച പുനരാരംഭിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതും വലിയ രീതിയിൽ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ അനൗപചാരിക ചർച്ചകൾക്ക് വീണ്ടും വഴി തുറന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കരാറിൽ പുതിയ ഉപാധികൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ നിന്ന് അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള സൂചനകൾ ഇസ്രയേലിന് ലഭിച്ചതാണ് പക്ഷേ അമേരിക്ക അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വിവരവുമാണ് പുറത്തു വരുന്നത് വിയന്നയിൽ നടന്ന വൻ ശക്തി രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ചർച്ചയിൽ നല്ല പുരോഗതി പ്രകടമായിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ ചർച്ച എവിടെയും എത്താതെ അവസാനിക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നാൽ ചർച്ച പരാജയപ്പെട്ടു എന്ന് പൂർണ്ണമായും പറയാനാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ പ്രതികരിച്ചത് എന്നാൽ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല അമേരിക്ക സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള വിയന്ന ചർച്ചയുടെ ഭാവി എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി അമേരിക്ക പിൻവലിക്കണം എന്നൊരു ആവശ്യം ഇറാൻ അവസാനമായി മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത് വിയെന്ന ചർച്ച പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് അമേരിക്ക അനുകൂല നടപടി സ്വീകരിച്ചാൽ തങ്ങളും ഒരുക്കമാണ് എന്ന് യൂറോപ്യൻ നേതൃത്വത്തെ ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഇസ്രയേലിൻ്റെ കടുത്ത സമ്മർദ്ദം അവഗണിച്ചുകൊണ്ട് ഇറാനുമായി ചർച്ച തുടരാൻ ബൈഡൻ ഭരണകൂടം ഇനി തയ്യാറാകുമോ എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞതിന് അമേരിക്കയുടെ പിന്തുണയാണ് വേണ്ടത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഇറാൻ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ കൂടിയാകുമ്പോൾ അതിശക്തമായ തിരിച്ചടി ഇസ്രയേൽ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് ലോകത്തെ പ്രധാന രാഷ്ട്രീയ ചർച്ചകളിലൊന്ന് ഇറാന്റെ ആണവ പദ്ധതിയാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും കരുതിയിരിക്കുന്നുണ്ട് അതിൻ്റെ ചർച്ചകൾ ഇടയിലൂടെ അമേരിക്ക നടത്തുന്നുണ്ട് എങ്കിലും പൂർണ്ണമായുള്ള ഒരു സപ്പോർട്ട് അത് അവർ നൽകുന്നത് അതേസമയം ആക്രമണത്തിന് വേണ്ടി ഇസ്രയേൽ അമേരിക്കയോട് അനുമതി ചോദിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനെ നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇരു രാജ്യങ്ങളും നൽകുന്നില്ല പക്ഷേ യുദ്ധ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക ഫണ്ടുകൾ ഇസ്രേൽ മാറ്റിവെച്ചതായിട്ടുള്ള വാർത്തകളും നാം ഇതിനു മുൻപും കണ്ടതാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആയുധ ഫാക്ടറികൾ എന്നിവ ആക്രമിക്കാനാണ് ഇസ്രയേൽ പദ്ധതിയിട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ അനുമതി ഇസ്രയേൽ എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുട്നിക്കും സമാനമായ വിവരങ്ങൾ നൽകിയിരുന്നു പേര് വെളിപ്പെടുത്തരുത് എന്ന നിബന്ധനയോടുകൂടിയാണ് സൈനിക ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതെന്ന രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പക്ഷേ അമേരിക്ക ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഭീകരർക്കെതിരെയുള്ള പോരാട്ടമായതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ ഉള്ളത് അതിശക്തമായ ആക്രമണങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ എന്തായാലും ശക്തമായ തിരിച്ചടി ഇസ്രയേൽ നൽകാനുള്ള സാഹചര്യം വളരെ ഏറെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് മലയാളി വാർത്താ പ്ലസ് like share and subscribe